വീറും വാശിയും കൊണ്ട് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇടം നേടിയ ചില തെരഞ്ഞെടുപ്പുകളുണ്ട്. അത്തരത്തിൽ ജയമുറപ്പിച്ച സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ച ചില ചരിത്രങ്ങളിലേക്കാണ് ഇനി. മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷം നേടിയ ഏറ്റവും വലിയ അട്ടിമറി ജയമായിരുന്നു 2004 മഞ്ചേരിയിലേത്. ലീഗിലെ കരുത്തനായ KPA മജീദിനെ അന്ന് TK ഹംസ തോൽപ്പിച്ചത് 600,000 ഭൂരിപക്ഷത്തിൽ. ഇത്തവണയും മലപ്പുറത്തെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ TK ഹംസയുടെ പേരുണ്ട്. ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ മഞ്ചേരിയിൽ TK ഹംസ പ്രചാരണം തുടങ്ങിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു. കരുമ്പാറയുടെ മേലെ കിണർ കുഴിക്കുകയാണ്, വെള്ളം കാണും എന്നാണ് എന്റെ പ്രതീക്ഷ. ആവേശം വാനോളമുയർന്ന പ്രചാരണ കാലം പാട്ടുംപാടി വോട്ടർമാരെ കയ്യിലെടുത്ത TK ഹംസയും ആസ്യൻ കരാർ നിലവിൽ വന്നാൽ കേരള നാട്ടിൻ ഗതി എന്താകും, അടക്കക്ക് തേങ്ങക്ക് കുരുമുളകേലം ഇഞ്ചിയും കാപ്പി. ഇതെല്ലാം ഇടതുപക്ഷ പ്രവർത്തകർക്ക് വലിയ ഊർജമായി. മറുവശത്ത് KPA മജീദ് ആകട്ടെ അമിത ആത്മവിശ്വാസത്തിലുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെത്തി. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ 1,000 വോട്ടിന് 2,000 വോട്ടിന് അവർ മുന്നിട്ട് നിൽക്കുകയാണ്. യു ഡി എഫ് ഒരു റൗണ്ടിൽ 1,000 മുന്നിട്ടാ പോരാ. രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോൾ 1,500 വോട്ടിന് ഞാൻ മുന്നിൽ. ഞെട്ടിപ്പോയി, രോമാഞ്ചമുണ്ടായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവം. ലീഗിലെ പടലപ്പിണക്കവും UDFനെതിരെ സംസ്ഥാന തലത്തിൽ തന്നെ ഉണ്ടായിരുന്ന പൊതുവികാരവുമാണ് TK ഹംസയെ തുണച്ച പ്രധാന ഘടകങ്ങൾ. പക്ഷെ അത് വെറും യാദൃച്ഛിക മാത്രമായിരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് കണ്ടോ, 200,000 വോട്ടുകൾക്ക് ഭൂരിപക്ഷമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് അതേ മഞ്ചേരിയിൽ ജയിച്ചത്. മഞ്ചേരി പിന്നെ രൂപം മാറി മലപ്പുറമായി. ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. എതിരിടാൻ TK ഹംസയും ഉണ്ടെങ്കിൽ പോരാട്ടം കനക്കുമെന്നാണ് LDF അണികളുടെ പ്രതീക്ഷ. ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.